വീട്ടിലേക്കാണെങ്കിലും ഓഫീസിലേക്കാണെങ്കിലും ലൈറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞുതരാം. ലൈറ്റിങ്ങിനെ നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ മൂഡ് ചേഞ്ച് ആക്കാനും ഈ വർക്കിംഗ് സ്പേസിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലായിക്കോട്ടെ കുട്ടികളുടെ വായിക്കുന്ന ഒരു സ്റ്റഡി ഏരിയകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇന്റൻസിറ്റി ഉള്ള ലൈറ്റുകളോ അല്ലെങ്കിൽ യു വി റേഡിയേഷൻസ് ഉള്ള ലൈറ്റുകളൊന്നും ഉപയോഗിക്കാൻ പറ്റൂല. അവർക്ക് കണ്ണിന് സ്ട്രെയിൻ വരും, തലവേദന വരും. പ്രൈവറ്റ് സ്പേസുകൾ, നമ്മുടെ ബെഡ്റൂമുകളായിക്കോട്ടെ, കുട്ടികാരായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഏരിയകളിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ആംബിയൻസ് കിട്ടണം. നമുക്ക് ആ മൂഡ് ക്രിയേറ്റായി കിട്ടുന്ന രീതിയിലുള്ള ഒരു ലൈറ്റുകളാണ് ഓരോ ഏരിയക്കും അനുയോജ്യമായ രീതിയിൽ കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇലക്ട്രിസിറ്റിയുടെ കാര്യം, ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കുറഞ്ഞ രീതിയിൽ ലൈറ്റിംഗ് എല്ലായിടത്തും കിട്ടത്തക്ക രീതിയിലും കൂടെ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ലൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഗുണം. അതിന് ശരിക്കും സ്കോറിയോ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട് കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ കൺസൾട്ടേഷനും കാര്യങ്ങളും ചെയ്ത് തന്ന് ഇന്ന ലൈറ്റുകൾ ഇന്ന സ്ഥലത്ത് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും.